We did.

ം ശൂന്യമാക്കും എന്നറിയുന്നു മാധു വചന സ്വരം അത് ശ്രമിച്ചാൽ പ്രേമഗീതം പ്രളയത്തിൽ ദുരാഗ്രഹം അത് പ്രവൃത്തി എല്ലാം സംഭവിച്ചിടും ഇത് പ്രവചന ശബ്ദം ത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങളുടെ എത്തിക്കുന്ന നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് എത്തിക്കുന്ന വേർഡ് ടു വേൾഡ് ചാനലിനോടും ചെയർമാൻ ബ്രദർ ഡോക്ടർ മാത്യൂസ് ഫറീസ് അവറുകളോടും കുടുംബത്തോടും എല്ലാ സ്റ്റാഫങ്ങളോടുമുള്ള നിസ്സീമമായി നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു ദൈവം തമ്പുരാൻ അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യഹസ്യൽ പ്രവചന മുപ്പത്തിമൂന്നാം അധ്യായം ദേശത്തിൻ്റെ കാവൽക്കാർ എന്നുള്ളത് ഈ കാലഘട്ടങ്ങളിൽ ദൈവം വളരെ ശക്തമായി എന്നോട് സംസാരിച്ചതുകൊണ്ട് ഈ അദ്ധ്യായത്തിൻ്റെ ഏതാനും വാക്യങ്ങൾ അതേ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ സാധിക്കുന്നുവെങ്കിൽ ഈ ദേശത്തെ പുതിയ നിയമ ഇസ്രയേലിനെ രക്ഷിക്കുവാനും പുതിയ നിയമ ഇസ്രയേലിനെ വീണ്ടെടുക്കുവാനും മണവാട്ടി സഭയെ ഒരുക്കുവാനും നമ്മൾക്ക് സാധിക്കും സഭ മണവാളനാകുന്ന യേശുവിന് വേണ്ടി ഒരുങ്ങുവാൻ ഒരുക്കുവാൻ കാഹളശബ്ദം കേൾക്കുമ്പോൾ സഭ എടുക്കപ്പെടുവാൻ സാധിക്കേണ്ടത് ആവശ്യകതയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൺപത്തിയേഴ് വയസ്സുള്ള ഒരു ഫ്യൂണറൽ അതുപോലെ തന്നെ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഒരു ഫ്യൂണറൽ രണ്ട് ഭവനങ്ങളെ സന്ദർശിക്കുവാൻ സാധിച്ചപ്പോൾ ദൈവമേ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ദൈവത്തിൻ്റെ നിശ്ചയം നമ്മളേത പ്രായത്തിൽ എങ്ങനെയാണ് മരണപ്പെടുന്നതെന്ന് ആർക്കും അറിയത്തില്ല എന്നാൽ ദേശത്തെ സഭയുടെ അംഗങ്ങളായി അംഗങ്ങളായിത്തീർന്ന് മണവാട്ടി സഭയുടെ അംഗമായി തീർന്ന് യേശുവിൻ്റെ ഒരു ശിഷ്യനായി ഒരു ശിഷ്യയായി ശിഷ്യായിത്തീർന്ന് യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ച് നിത്യതയിൽ കർത്താവിനോടുകൂടി യുഗായുഗമായി വാഴുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം നമ്മൾക്കതിനെ സാധ്യമായി തീരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അതിനെ സാധ്യമാക്കി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അത് വഴികാട്ടിയായിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അതിന്മേൽ പ്രവർത്തിക്കുന്നത് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾക്ക് മനഃപൂർവ്വമായി ആശ്രയിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം സമൃദ്ധിയായി സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് രണ്ടുപക്ഷമില്ല ഇവിടെ യഹസ്യൽ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു എന്താണ് ശൂന്യ സ്ഥലങ്ങൾ പാർക്കുന്നവർ ആളുകൊണ്ട് വീഴും വെളിംപ്രദേശത്തുള്ളവരെ ഞാൻ മൃഗങ്ങൾക്കിരിയായി കൊടുക്കും ദുർഗങ്ങളിലും ഗുഹകളിലും ഉള്ളവരോ മഹാമാരി കൊണ്ട് മരിക്കും ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കും അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം നിന്നു പോകും ഇസ്രായേൽ പർവ്വതങ്ങൾ ആരും വഴി പോകാതെ വണ്ണം ശൂന്യമായി തീരും അവർ ചെയ്ത സകലം ഏച്ചതുകൾ നിമിത്തം ദാൻ ദേശത്തെ പാഴും ശൂന്യമാക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും മനുഷ്യപുത്ര നിന്റെ സ്വജാതിക്കാർ മതിലുകൾ കരികെത്തും വീട്ടുകാരികൾക്ക് വെച്ച് നിന്നെക്കുറിച്ച് സംഭാഷിച്ചു യഹോയിൽ നിന്നുണ്ടായ അരുളപ്പാടെന്നൊന്ന് വന്നു കേൾപ്പിൻ തമ്മിൽ തമ്മിൽ ഓരോരുത്തരും താൻ താൻ്റെ സഹോദരനോട് പറയുന്നു സംഘം കൂടി വരുന്ന പോലെ അവർ നിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിൻ്റെ ഇരുന്നു നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നുവെന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല വായി കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു നീ അവർക്ക് മതസ്വരവും വാദ്യനൈപുണ്യവും ഉള്ള ഒരു തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു അവർ നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു ചെയ്യുന്നില്ല താനും ഇത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു അവർ തങ്ങളുടെ ഇടയിലൊരു പ്രവാചകം ഉണ്ടായിരുന്നുവെന്ന് അറിയും പ്രവാചകൻ വ്യത്യസ്തനാണ് പ്രവാചകനെ അറിയിക്കാൻ വേണ്ടിയുള്ള പ്രവാചക ശബ്ദമല്ല ഇവിടെ പറയുന്ന ഈ വാക്യത്തിൻ്റെ ഓരോ അർത്ഥവും ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ദേശം പാഴുശൂന്യമായിക്കൊണ്ടിരിക്കുകയല്ലേ പ്രകൃതിയുടെ നിർമ്മങ്ങൾ തന്നെ വ്യത്യസ്തമല്ലേ ചൂട് കാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടും ചൂടും തണുപ്പും കൂടെ കൂടിയ കാലാവസ്ഥ മഴയും വെയിലും കൂടെ കൂടിയ കാലാവസ്ഥ മഴയുള്ളപ്പോൾ വെയിലില്ല വെയിലുള്ളപ്പോൾ മഴയില്ല മാറിവരുന്ന കാലാവസ്ഥ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആധുനിക കണ്ടുപിടുത്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കഴിഞ്ഞ ദിവസം തന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാഷ്റൂമിൽ വാട്ടർലെസ് അതെന്താണ് ഹൈജീനിക്കാണ് അത് പ്രകൃതിദത്തമായി ടെക്നോളജി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ ജീവിക്കുകയാണ് പക്ഷേ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വകയാണ് ആത്മാവിൻ്റെ വേല ഒരു ടെക്നോളജിക്ക് ഒന്നും ചെയ്യാൻ ചേർന്നൊക്ക മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വല്ലതൊക്കെ കാണിക്കാം മനുഷ്യൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ വല്ലതൊക്കെ സാധിക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനുഷ്യൻ്റെ ശരീരം വേൾഡ് കോൺഷ്യസ്നസ്സാണ് മനസ്സ് സെൽഫാണ് മുഴുവൻ സെൽഫാണ് ആ സെൽഫിനെ സന്തോഷിപ്പിക്കാൻ വല്ലതൊക്കെ കാണിക്കാം അതായത് മനുഷ്യൻ്റെ ആത്മാവ് ഗോഡ് കോൺഷ്യസ്നസ്സാണ് ദൈവത്തിൻ്റെ നേരിട്ടുള്ളതാണ് മനുഷ്യൻ്റെ ആത്മാവ് ആത്മഹത്യ എന്നൊരു വാക്കുപോലും നടക്കില്ല ഒരാൾക്ക് ജീവനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവിനെ തൊടാൻ വെക്കുകയില്ല അതുകൊണ്ട് ആത്മാവ് ദൈവത്തിൻ്റെ വകയും ദൈവമാണ് നേരിട്ടുള്ള ഇടപാടാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാടാണ് ആത്മാവിൻ്റെ ഇടപാട് അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഇന്ന് ലോകത്തിൽ ലോകത്തിൻ്റെതായ പ്രത്യേകതകളിൽ പോകുമ്പോൾ പാഴ് ശൂന്യമായിട്ട് പോവുകയല്ലേ മനുഷ്യൻ വല്ലതും ഉണ്ടോ ഇന്ന് ലോകത്തിൽ ആരും വഴി പോകാതെ കൊണ്ട് തീരും ശൂന്യമായിക്കൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ചൈനയേക്കാളും മുൻപിലെത്തി അംഗസംഘി ചൈനയിലേക്കാളും മുന്നിൽ എത്തുകയാണ് അപ്പോൾ അതൊരു അംഗബലം കൂടുമ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നാട്ടിലെവിടെ ആളുകളുള്ളത് നമ്മളുടെ അന്യസംസ്ഥാനത്ത് എത്തുന്ന നമ്മുടെ അതിഥി തൊഴിലാളികൾ അല്ലാതെ ആരാണ് പുറത്തിറങ്ങുന്നത് ദേശം വിട്ട് ദേശം വിട്ട് ദേശം വിട്ട് മറ്റ് ദേശങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ ഇവിടെ ശൂന്യമാകുന്ന ഒരവസ്ഥയല്ലേ സംഭവിക്കുന്നത് കേരളത്തിൽ കേരളത്തിൻ്റെ ശൂന്യാവസ്ഥയല്ലേ പണ്ടത്തെ സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ പരസ്പര സ്നേഹമുണ്ടോ ബഹുമാനമുണ്ടോ ഒന്നുമില്ല ദൈവത്തെ മറന്നുള്ള ജീവിതത്തിൻ്റെ ഫലത്തിൽ സംഭവിക്കുമ്പോൾ ദൈവവുമില്ല ദേവനുമില്ലാത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലല്ല ഇതൊന്നും തോന്നുന്നു ചെയ്യല്ല ഈ സിസ്റ്റം കൂടെ ഇല്ല ഇത് തോന്നും ചെയ്യല്ല ഒരു മനുഷ്യനെവിടാണ് ജനിക്കേണ്ടതെന്നും എവിടാണ് ജീവിക്കേണ്ടതെന്നും ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് കേരളത്തിൽ ജനിച്ച് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചതല്ലേ നമ്മൾക്കൊത്തിരി ചുമതലകളില്ലേ ഈ ഭാഗ്യം ലഭിക്കാത്തവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞാൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് വലിയൊരു അഭിമാനമല്ലേ ഒരു റോയൽ മതമായി എന്ന് മാറിയിരിക്കുന്ന ഈ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് എനിക്ക് നിങ്ങൾക്കും അഭിമാനമല്ലേ നമ്മുടെ കുടുംബത്തെപ്പറ്റി നമ്മുടെ മാതാപിതാക്കളെപ്പറ്റി നമുക്ക് അഭിമാനമില്ലേ പക്ഷേ കാര്യമോർത്തോണം മാതാപിതാക്കൾ ആരാണെന്ന് അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ട് മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മാതാപിതാക്കളെ വേണ്ടാത്ത കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ വേണ്ടാത്ത മാതാപിതാക്കളുമുണ്ട് അത് നമ്മുടെ ചുറ്റുപാടിൻ്റെ ഭാഗമാണ് അവിടെ നമ്മൾക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുക്കാനുള്ളത് പണ്ടുകാലത്ത് വിദേശ സഹായത്തിന് വേണ്ടി നിൽക്കുന്നവരായിരുന്നു നമ്മൾ ഇന്ന് നമ്മൾക്ക് തന്നെ കൊടുക്കുവാനായിട്ട് സാധിക്കുമോ നമ്മൾക്ക് തന്നെ കൊടുക്കുവാൻ സാധിക്കുമോ നമുക്കുള്ളത് നമ്മുടെ മനസ്സും ആത്മാവും ഇല്ലാത്തപക്ഷം ശൂന്യമാകുന്ന ഇസ്രയേലിനെ അവിടെ ശൂന്യമാക്കിയെങ്കിൽ ഞാൻ പറയും യഹൂദന്മാർ കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ യഹൂദരെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളാണ് ആ അനുഗ്രഹം തുടച്ച് കളഞ്ഞാൽ ആ അനുഗ്രഹം ശാപമായി മാറും അതുകൊണ്ട് അതുകൊണ്ടെന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത് വളരെ സീരിയസ് ആയി നിങ്ങളിത് കേൾക്കണമേ ഇതറിയണമേ സമൂഹത്തോട് കടപ്പാടുള്ള ദൈവമക്കളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതുകൊണ്ടാണ് ഈ പ്രതാപത്തിൻ്റെ കാര്യം പറയുന്നത് അവർ ചെയ്ത സകല വിളയച്ചതുകൾ ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കുമ്പോൾ ഞാൻ യഹോവ എന്നറിയും എങ്കിലും ദൈവമൊന്നും നമുക്കറിയാൻ സാധിക്കില്ല എൻ്റെ ദൈവമേ ഇന്ന് വിളിക്കാൻ സാധിക്കുമോ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ അടുത്ത് ഒരു എയർപോർട്ടിലാണ് ആ എയർപോർട്ടിൽ ഇങ്ങനെ കാപ്പി കുടിക്കാം അപ്പുറത്ത് മറ്റേ ലിക്വർ ഒക്കെയുള്ള സ്ഥലമുണ്ട് ഒരാളിങ്ങനെ ഇച്ചിരി ലിക്വറൊക്കെ അടിച്ച് അദ്ദേഹത്തിൻ്റെ ഫോൺ മറന്നു പോകും അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഒരു ദൈവദാസനുമുണ്ട് അദ്ദേഹത്തെ ഞാനത് കാണിച്ചു കൊടുത്തു ഞങ്ങളൊരു കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അദ്ദേഹം വന്നു എൻ്റെ ഈ കുരിശയെ തൊട്ടേച്ച് അദ്ദേഹം കുരിശു വരയ്ക്കുന്നു ഒരു വലിയ ആളാ ഒരു വലിയ ആളാണ് എന്നിട്ട് ഞാൻ കരയാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ എയർപോർട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചു ഞാൻ പറയുന്നത് ഈ കുരിശ് കാണുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് അദ്ദേഹം ഈ കുരിശ് കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലേ മനസ്സിലായല്ലോ അതിൻ്റെ പവർ നമുക്ക് ഇന്നുകൊണ്ട് പക്ഷേങ്കിൽ നമുക്ക് അവനോട് അടുക്കാൻ നമുക്ക് പേടിയാണ് അവനെ ഒഴിഞ്ഞു നിൽക്കാനാ നമുക്കിഷ്ടം എത്തപ്പാടില്ലല്ലോ പ്രയാസമില്ലല്ലോ അവനത് ഒത്തിനോട് സംസാരിച്ചാലേ അവൻ വല്ലോ അവനുവല്ലോ നന്മയേണ്ടി ഇവനോട് അങ്ങ് ഒഴിഞ്ഞു നിന്നേക്കാവ ആളുകൾ അങ്ങനല്ലേ ഇപ്പോൾ ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നത് ആരോടും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ അവൻ്റെ ഒന്നും എനിക്ക് വേണ്ട എൻ്റെ ഒന്നും അവന് കൊടുക്കുകയും വേണ്ട അങ്ങനല്ലേ അതുകൊണ്ട് പാഴും ശൂന്യവുമാകുന്ന ഒരു കേരളത്തിലേക്ക് വാർദ്ധക്യസഹജമായ ക്ഷീണത്തിൽ കിടക്കുന്ന ആളുകളെ നോക്കാനില്ലാത്ത ഒരു കേരളത്തിലേക്ക് നീത്തിലേക്ക് നീങ്ങിയാണ് ഞാനും പ്രായമാകും നിങ്ങളും പ്രായമാകും ആർക്കും ആരോടും കടപ്പാടില്ലാത്ത ഒരു ലോകത്തിലേക്ക് നീങ്ങുകയാണ് ഒരു റിസോർട്ട് സംസ്കാരം പണ്ടത്തെ കണ്ടം പോലെ കിടന്നടമല്ല ഇന്നങ്ങ് റിസോർട്ടാണ് എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ ആളുകൾക്ക് ദൈവസന ഇരിക്കുന്ന ഇരുന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ മനുഷ്യൻ്റെ സന്തോഷം റിസോർട്ടുകളിലാണ് കഠിന ജോലി ചെയ്ത് ഒരു റിലാക്സിന് വരുന്നവർ റിസോർട്ടിൽ പോകുന്നതിനൊന്നും എനിക്കെതിരല്ല പക്ഷേ ദൈവത്തെ വിട്ടുള്ള ഒരു ജീവിതം നയിച്ചാൽ അത് പാപമാണ് അത് ശൂന്യമായി പോവും അതാണ് ഇവിടെ സംഭവിച്ചത് അതാണ് പ്രവാചകൻ പറയുന്നത് മനുഷ്യപുത്ര നിന്റെ സ്വന്ത ജാതിക്കാർ മതുകൾക്ക് അരി അരികെത്തും വീട്ടുപാതുക്കൾ വെച്ച് നിന്നെക്കുറിച്ച് സംഭാഷിച്ചു യഹോവയിൽ നിന്നുള്ള അരുളപ്പാട് എന്നും വന്ന് കേൾപ്പിന്നു നമ്മൾ തമ്മിൽ ഓരോരുത്തരും താൻ താൻ്റെ സഹോദരനോട് പറയുന്നു സംഘം കൂടി വരുന്ന പോലെ അവർ നിൻ്റെ അടുക്കൽ വന്ന് എന്നെ ജനജനമായിട്ട് നിൻ്റെ മുമ്പിൽ ഇരുന്ന് നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു എന്നാൽ അവർ അവയെ ചെയ്യുന്നില വായുള്ളവർ വളരെ സ്നേഹം കാണിക്കുമ്പോൾ ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു നീ അവർക്ക് മധുരസ്വരവും വാദ്യ വാദ്യനൈപുണ്യമുള്ള ഒരുത്തിൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു അവർ തന്നെ വചനങ്ങളെ കേൾക്കുന്നു ചെയ്യുന്നില്ലതാണ് എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ വരുന്നു അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചനം ഉണ്ടായിരിക്കുന്നു എന്നറിയും എല്ലാം നല്ലതാണ് എല്ലാം ചടങ്ങിന് വേണ്ടി ചെയ്യുന്നു എല്ലാം ഒരു പ്രത്യേക ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്ന ലോകത്തിൽ ജീവിക്കുമ്പോൾ വീഴ്ച സംഭവിക്കുമ്പോൾ അവർ പറയുന്നത് അബ്രഹാം അവകാശിയായി തീർന്നു അബ്രഹാം ഒറ്റ ഒരുത്തനായിരുന്നു അവന് അവകാശം കൊടുത്തെങ്കിൽ ഞങ്ങൾക്കും അവകാശം കിട്ടും കിട്ടുകയില അബ്രഹാമിന് കിട്ടിയ അവകാശം കിട്ടുകയില്ല ഒരു ദൈവവൈദലിന് അവകാശം അവന് കൊടുത്തെങ്കിൽ അതുപോലെ അബ്രഹാമിനെ പോലെ അതിനൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ അബ്രഹാമെ നീ ഇറക്ക ഊൽ നിന്ന് ഇറങ്ങിയപ്പോൾ അബ്രഹാം ഒരു വലിയ മനുഷ്യനായിരുന്നു ഊരെന്ന സ്ഥലം അന്നത്തെ ഏറ്റവും വലിയ സ്ഥലമായിരുന്നു അന്ന് വെള്ളം വീട്ടിനകത്ത് കിട്ടുന്ന സംവിധാനമുള്ള സ്ഥലമാണ് ഊര് ഊരിൽ നിന്നും അബ്രഹാമിനെ ഇറക്കി ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകും അങ്ങനെ ദൈവം പറയുമ്പോൾ അത് അനുസരിക്കുന്ന അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത് പോലെ ദൈവം പറയുന്നതിന് നേരെ എതിരി നിന്ന് പോകുന്ന ലോകത്തിനെ പോലെ ആയിപ്പോയാകരുത് ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നത് അപ്രകാരമാണ് അന്ധമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന കാണുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത് ഈ അനുഗ്രഹം ചുമ്മാതെ കിട്ടുകയില്ല ഈ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലെത്തും ചുമ്മാതെത്തും അത് ഞാൻ പറയുന്നു പക്ഷേ നീ നന്ദമായി നീ അബ്രഹാമിനെ പോലെ ഒരു വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസം പോലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങണം നിന്റെ ഏകജാതനായ എനിക്ക് തരാൻ പറയണം തരണം അവിടെ നിനക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ദൈവത്തെ അനുസരിക്കുന്നവനായിരിക്കണം നീ ദൈവമുഖം കാണുന്നവനായിരിക്കണം നീ ദൈവം നിന്നോട് സംസാരിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം അത്ഭുതകരമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നമ്മളെ ദൈവം വിളിച്ചിട്ടിരിക്കുന്നത് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിട്ടുണ്ട് പ്രത്യേക ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ചിട്ടുണ്ട് നിങ്ങൾ കട്ടിൽ കിടക്കുന്നവരായിരിക്കാം ഒരുപക്ഷെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ പ്രയാസത്താൽ കഷ്ടപ്പെടുന്നവരായിരിക്കാം നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യോമണ്ണം പ്രവർത്തിക്കണം മനുഷ്യന് ജീവിക്കണം സെൻ ഈസ് ഫോർ ഗിവബിൾ പാപം ക്ഷമിക്കപ്പെടുന്നതാണ് പാപം മനുഷ്യനെ ക്ഷമിച്ചാൽ അവൻ ബലമുള്ളവനാണ് പാപത്തിൽ നിന്ന് മനുഷ്യൻ മാറിയാൽ അവൻ ഇരട്ടി ശക്തിയാണ് അവന് പാപമില്ലാത്ത അവസ്ഥ മനുഷ്യൻ്റെ പരിപാവനയുടെ അവസ്ഥയാണ് പരിശുദ്ധിയുടെ അവസ്ഥയാണ് പാപത്തിൽ നിന്ന് വിട്ടുതിരിയാൻ സാധിക്കണം പാപോഹ പാപധർമോഹ പാപാത്മാ പാപസംഭവ മനുഷ്യൻ പാപത്തിൽ ജനിക്കുന്നു പാപത്തിൽ മരിക്കുന്നു പാപത്തിൽ ജീവിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ പാപ ജീവിതത്തിൽ നിന്ന് വിട്ടുതിരിയുമ്പോൾ വിട്ടുതിരിഞ്ഞില്ലെങ്കിൽ ഫാൾ നിൻ്റെ വീഴ്ച നീ വീണുപോകും എന്നാൽ ആ പാപത്തിൽ നിന്ന് കഴിഞ്ഞേക്കാൻ സാധിക്കും നിന്റെ പാപം അത് വെറും ഒരു എൻ്റർടൈൻമെൻ്റ് ആകരുത് ഇന്ന് നീ ഒരു എൻ്റർടൈൻമെൻറ്റ് ക്രിസ്ത്യാനിയാണെങ്കിൽ ആണെങ്കിൽ വേണ്ടി പള്ളിയിൽ പോകുന്നെങ്കിൽ പള്ളിയിൽ പോയി ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നിനക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രാർത്ഥനയോ കൂട്ടമോ കൂട്ടായ്മയോ കൺവെൻഷനോ വിശുദ്ധി ആരാധനകളൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ എസ് കെൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അന്നത്തെ ജനം ഇതുപോലെ കേട്ടിരുന്നു പ്രേമഗീതം പോലെ ആയിരുന്നു ദൈവത്തിൻ്റെ ശബ്ദം അവർക്കും പ്രേമഗീതം പോലെ അത്രമാത്രം ആയിരുന്നു പക്ഷേ അവർ മനംതിരിഞ്ഞില്ല മാറിയില്ല മാറാത്തത് ജീവിതത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നില്ലെങ്കിൽ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല മാറ്റം ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധാരാളമായി പ്രവർത്തിക്കും അതുകൊണ്ട് ഈ വചനങ്ങളിലൂടെ ഈ വചനങ്ങളിലൂടെ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കണം വാർട്ടിവേ ചാനൽ നിങ്ങൾക്ക് നൽകുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കൊതിക്കുന്ന ആളുകൾക്ക് ദൈവവചനം ശ്രവിക്കുവാൻ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിക്കുന്ന ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമുണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യ ദൈവദിനത്താൽ പുഷ്ടിപ്പെട്ട സ്ഥലമല്ലേ നോർത്ത് ഈസ്റ്റ് ദൈവദിനം കൊണ്ട് പുഷ്ടിപ്പെട്ട സ്ഥലമല്ലേ ഇന്നും നോർത്ത് ഇന്ത്യയിൽ ഈ ദൈവചനം കേൾക്കാൻ കൊതിക്കുന്നവരുണ്ട് വളരെ ആവേശത്തോടാണ് അവർ നിൽക്കുന്നത് യേശുവിനെ അറിയുവാൻ അറിഞ്ഞവർ ആവേശത്തോടാണ് നിൽക്കുന്നത് ക്രൈസ്തവ പ്രസ്ഥാനമൊന്നും എങ്കും ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല കാരണം വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ കോപ്പി സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ് ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അ സ്ഥിരമായ ദൈവത്തിൻ്റെ വചനം ഉണ്ട് അതുകൊണ്ട് ദൈവശക്തിയിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു പ്രതിയ വ്യക്തിയായി രൂപാന്തരപ്പെട്ട് ദൈവീയ തീരുമാനത്തിൽ മുൻപോട്ട് പോവുക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും നിൻ്റെ ശാപത്തെ മാറ്റും നിൻ്റെ രോഗത്തെ മാറ്റും നിൻ്റെ അന്ധകാരക്കെട്ടിനെ മാറ്റും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ വചനം കേട്ട പറഞ്ഞ ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്ത് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ കടമ്പട്ടിരിക്കുന്നവർ ഈ വചനം കണ്ട കേട്ട എല്ലാ കുടുംബങ്ങളെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട് നിൻ്റെ മക്കളെ അലോട്ടുന്ന സകല രോഗങ്ങൾ ക്ഷീണങ്ങൾ ഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ഫൽസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതം നിൻ്റെ മക്കളിൽ വ്യാപരിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേൻ ഗോഡ് ബ്ലസ് യു